ഹായ് എവ്രിവാൻ ഇസി റീച്ചിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എഡിറ്റിംഗ് പാർട്ട് ത്രീയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട് തുടങ്ങുന്നത് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്നുള്ള ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ഇതൊരു ഓപ്പൺ സോഴ്സ് അതായത് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വൺസ് നമ്മൾ ഈയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആണ് കിട്ടുക ഈ ഒരു വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നാല് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ പ്രോജക്റ്റ് ഫയൽ സെക്ഷൻ അവിടെ പ്രോജക്റ്റ് ഫയൽസ് ഉണ്ട് ട്രാൻസിഷൻസ് ഉണ്ട് എഫക്ട്സ് ഉണ്ട് അത് കഴിഞ്ഞ് താഴെ നമുക്ക് ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ഈയൊരു ടൈം ലൈനിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് അഞ്ച് ട്രാക്സ് കാണാം ഇത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ട്രാക്സ് ഇതിൽ ആഡ് ചെയ്യാം ഓൾറെഡി ഉള്ള അഞ്ച് ട്രാക്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ട്രാക്സിലാണ് നമ്മൾ ആവശ്യമുള്ള ഫയൽസൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇമേജസ് ആയാലും വീഡിയോ ക്ലിപ്സ് ആയാലും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ട്രാക്സിലാണ് ഈ ഒരു ട്രാക്കിൽ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തു ആവശ്യമുള്ള എഫക്ട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിങ് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള പ്രിവ്യൂ കാണാനുള്ള വീഡിയോ പ്രിവ്യൂ ഏരിയ ആണ് മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇനി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പ്രിവ്യൂ ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ റിസൾട്ടിങ് ഫയൽ ഔട്ട്പുട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്കിവിടെ കാണാം ഇതാണ് നമ്മുടെ മേജറായിട്ടുള്ള നാല് ഫാക്ടേഴ്സ് ഇനി നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഫയൽസിൽ തന്നെ കാണാം വീഡിയോ ആഡ് ചെയ്യാം ഓഡിയോ ആഡ് ചെയ്യാം ഇമേജസ് ആഡ് ചെയ്യാം ഈവൻ ടൈറ്റിൽസ് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫയൽസ് ആഡ് ചെയ്ത് നോക്കാം നമുക്ക് നമുക്കിന്ന് ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് നമുക്ക് ഇമേജസ് മാത്രം ആഡ് ചെയ്ത് നോക്കാം നമുക്ക് ഇവിടെ കാണാം ആറ് ഇമേജസ് ആണ് ഇവിടെ ഉള്ളത് രണ്ട് വീഡിയോ ഫയൽസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഓഡിയോ ഫയൽസ് എൻ്റെ ഈ ഒരു ഫോൾഡറിലുണ്ട് ഇപ്പം ഞാൻ ഈയൊരു ഫയം മാത്രം സെലക്ട് ചെയ്യാണ് ഓപ്പൺ കൊടുക്കുകയാണ് അപ്പം നമുക്ക് കാണാൻ പറ്റും വുഡ് യു ലൈക്ക് ടു ഇമ്പോർട്ട് ആസ് ആൻ ഇമേജ് സീക്വൻസ് നമ്മൾ ഈ ഇമേജ് സീക്വൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൾഡറിലുള്ള എല്ലാ ഇമേജസും കൂടിയിട്ട് ഒരു സീക്വൻസ് ഒരു വീഡിയോ ക്ലിപ്പ് പോലെ നമുക്ക് കിട്ടും നോക്കാം ഇമേജ് ഫയലാണ് നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിലും അത് വീഡിയോയിലാണ് കാണിക്കുക കാരണം അതൊരു ഇമേജ് സീക്വൻസ് ആയിട്ട് അപ്പോൾ ആ ഒരു ഫോൾഡറുള്ള എല്ലാ ഇമേജസും ഇതിൻ്റെ അകത്തുണ്ടാവും നമ്മളിവിടെ ഒരു ട്രാക്കിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ട്രാക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അവ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമുക്ക് ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ ഒരു സീക്വൻസ് ആയിട്ട് ഒരു വീഡിയോ ഫയലായിട്ടാണ് ഇമ്പോർട്ടാവുക നമുക്കിങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ക്ലിപ്പ് കൊടുക്കാം നമ്മൾ ഇവിടെ വെച്ചും നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇത് ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇനി വീണ്ടും നമ്മൾ ഇമ്പോർട്ട് ഇതാണ് ഇമ്പോർട്ട് ഫയൽ നമുക്ക് ഈയൊരു പ്ലസ് ടാബ് ബട്ടൺ ഞെക്കിയിട്ട് വേണമെങ്കിൽ നോക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഫയൽസിൽ ഇതേ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇമ്പോർട്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഞാൻ ഇമേജ് സീക്വൻസ് അല്ലാണ്ട് കൊടുക്കുകയാണെങ്കിൽ ഓപ്പൺ കൊടുക്കുകയാണ് നോ കൊടുക്കുകയാണ് സീക്വൻസ് വേണ്ട അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വീഡിയോയിൽ കാണില്ല നമുക്കിത് ഇമേജിൽ ഒരു ഫയലായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ വീഡിയോ ഉണ്ട് ഓഡിയോ ഉണ്ട് ഇമേജസ് ഉണ്ട് അപ്പോൾ ഷോ ആൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസും കാണും ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതൊരു ടെൻ സെക്കൻഡ്സുള്ള ഒരു ഇമേജായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ ടെൻ സെക്കൻഡ്സ് വേണ്ട നമുക്ക് ത്രീ സെക്കൻഡ്സ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ സെക്കൻഡ്സ് കൊടുത്താൽ മതി നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്യാനും ഡ്രാഗ് ചെയ്തിട്ട് ടൈം കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഞാൻ കൂടുതൽ ഫയൽസ് ആഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ഫയൽസ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സെയിം ബട്ടൺ നമുക്ക് ഇവിടെ കാണാം ഈയൊരു ട്രാ ഈയൊരു ബട്ടൺ എന്ന് പറയുന്നത് ആഡ് ട്രാക്ക് അതായത് ട്രാക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ അഞ്ച് ട്രാക്ക് പോരാ ആറോ ഏഴോ എട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ ആണിത് അതേസമയം ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഫയൽസ് ആഡ് ചെയ്യാനുള്ളത് ബാക്കിയുള്ള ഫയൽസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്നായിട്ട് ആഡ് ചെയ്യാണ് ഇതിലൊരു സൗണ്ട് ഫയലുണ്ട് രണ്ട് വീഡിയോ ഫയൽസ് കൂടിയുണ്ട് എല്ലാം സീക്വൻസ് അല്ലാതെ തന്നെ കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഒന്നാമത്തെ ഫയൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കൊടുക്കുകയാണ് ഇതൊക്കെ എനിക്ക് ചെറിയ ചെറിയ ടൈമ മതി വേണ്ടാത്തതൊക്കെ എന്തു ചെയ്യുക നമ്മൾ ടൈം എങ്ങനെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കുക ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ കൊടുക്കുകയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാക്കിൽ ഞാനൊരു മ്യൂസിക് ഫയലോടി ആഡ് ചെയ്യാണ് ഒന്നാമത്തെ ട്രാക്കിൽ നമ്മൾ ഇമേജസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രാക്കിൽ ഞാൻ കാരണം ഇപ്പം നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് വോയിസ് ഒന്നുമില്ല ജസ്റ്റ് ഇമേജസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനൊരു ഇവിടെ ഒരു എന്താ ഇവിടെ വീഡിയോസ് മാത്രമാണെങ്കിൽ രണ്ട് ഫയൽസ് ഉണ്ട് ഓഡിയോ ഒരു ഫയൽ ഉണ്ട് സോ ഒരുപാട് ഫയൽസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫയലിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മളിത് റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതുപോലെ ഇതുപോലെ ഇങ്ങോട്ടൊക്കെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഇമേജസ് ഒക്കെ ഐഡിയലായിട്ട് നിൽക്കുക ചെയ്യുന്നത് നമുക്കപ്പോൾ ഒരു ഇമേജിന് കുറച്ചൊന്ന് മൂവ് ചെയ്യുന്ന പോലെ മോഷൻസ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് നമ്മളിവിടെ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഹാൻഡിൽ ഇവിടെ എവിടെയാണുള്ളത് അത് തുടങ്ങിയാണ് നമുക്ക് പ്രിവ്യൂ കിട്ടുക അപ്പോൾ ഇതിങ്ങനെ വെച്ച് നമ്മൾ ഇതാക്കുമ്പോൾ ഇത് ജസ്റ്റ് ഐഡിലായിട്ട് വെക്കുകയാണ് നമുക്ക് ഈ ഒരു ഇമേജസിന് കുറച്ചൊരു ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഇതിന് കുറച്ചൊരു മൂവ്മെൻ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ട്രാൻസ്ഫോമിൽ നമുക്ക് ഇത് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഇവിടെ ഈ സെൻറ്ററിലൊരു പോയിൻ്റ് കാണാം അത് അവിടെ വെച്ച് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ മൂവ് ചെയ്യാം പിന്നെ നമുക്കിതൊന്ന് നോക്കാം ആദ്യം മുതൽ കണ്ടോ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂവ്മെൻറ്റ്സ് കിട്ടും നമ്മൾ മാത്രം ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ നോക്കാം ഈയൊരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മൂവ് ചെയ്ത് ഇട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്യാം എന്ന് നോക്കാം ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോം വെച്ച് തന്നെ നമുക്ക് ഇതിനെ നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഒക്കെ ഉള്ള ഓപ്ഷൻ ഈ ട്രാൻസ്ഫോം വെച്ചിട്ടുണ്ട് ഇനി ഇത് കൂടാണ്ട് നമുക്ക് ചിലതിൽ കാണാം നമ്മൾ ഈയൊരു സ്ക്രീനിൽ തന്നെ വേറൊരു സ്ക്രീനോടി വേറൊരു വീഡിയോ ക്ലിപ്പ് ഓടി അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓവർ മുകളിലുള്ള ട്രാക്കിലേക്കായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നോക്കാം നമ്മൾ ഇതൊരു മൂന്നാമത്തെ ട്രാക്കിലേക്ക് വയ്ക്കുകയാണ് ഇപ്പോൾ ഈയൊരു ഈയൊരു ഇമേജ് വരുന്ന സമയത്ത് നമുക്ക് ഈയൊരു ഫയലൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ കറക്റ്റ് വെച്ച് കൊടുക്കാം ഈയൊരു ഇമേജ് സ്റ്റാർട്ടാവുന്നത് ഇവിടെയാണ് തേർഡ് ട്രാക്കിൽ കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നമുക്ക് കാണാം രണ്ടും കാണുന്നുണ്ട് നമുക്കിവിടെ അപ്പോൾ അതിൽ ഈ ഒരു ഫയൽ മാത്രം നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിന് ട്രാൻസ്ഫോം കൊടുക്കാം ഞാനൊന്ന് ചെറുതാക്കാണ് ഇവിടെ വയ്ക്കുന്നു എൻഡിങ്ങിൽ എത്തുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ഫയൽ ഇവിടെ വേണം നമുക്കിത് രണ്ട് മൂന്ന് ഇതായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതെത്തുമ്പോൾ ഇവിടെ വേണം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മ്യൂസിക് ഫയൽ അങ്ങനത്തോളം ഉണ്ട് പക്ഷെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കട്ടിങ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഫയൽ സെലക്ട് ചെയ്യാം അതിന് ശേഷം ഇവിടെ വെച്ച് ഇവിടെ ഒരു സിസർ ബട്ടൺ ഉണ്ട് റേസർ ടൂൾ ഉണ്ട് ആ ടൂൾ എടുക്കുക നമുക്ക് ഇവിടെ വെച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പാട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മ്യൂസിക് ഫയൽ ഇവിടെ വരെ മാത്രമേ നമുക്ക് പ്ലേ ആവുള്ളൂ ഈ ഒരു ഇത് തന്നെ നമുക്ക് ചില മ്യൂസിക്സ് ഇടയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് മങ്ങി പോലെ പോലെയായിട്ടൊന്ന് തുടങ്ങിയാൽ മതി അത് കഴിഞ്ഞ് മങ്ങി മങ്ങി തീരാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനിയുള്ള ക്ലാസ്സില് ഇനിയുള്ള സെഷൻസിൽ അതൊക്കെ പറയാം ഇനി ഇങ്ങനെ നമ്മുടെ ഒരു വീഡിയോ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമ്മളൊരു പേര് കൊടുക്കുകയാണ് ഫയലിൻ്റെ പേര് കൊടുക്കുക അതുപോലെ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോ എക്സ്പോർട്ടായി കിട്ടും വീഡിയോ ഫയൽസ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള ടൈം എടുക്കും ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് അടുത്ത് വീഡിയോ എങ്ങനെ കട്ട് ചെയ്യാം അതുപോലെ ഫാസ്റ്റാക്കാം സ്ലോ ആക്കാം എങ്ങനെ എഫെക്ട്സ് കൊടുക്കാം എങ്ങനെ ടൈറ്റിൽസ് ആഡ് ചെയ്യാം അതൊക്കെ ഇനിയുള്ള സെഷനിൽ കാണാം അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫയൽ നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് ഫയൽ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതൊരു ഫ്രീ ഓപ്പൺ സോഴ്സ് വീഡിയോ എഡിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഈയൊരു ആപ്ലിക്കേഷൻ്റെ ലേബിളോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇനിയുള്ള സെഷൻസും നിങ്ങൾ കാണാം അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സും സജഷൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്